ഡി ഡി റിയ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി എച്ച് മുഹമ്മദ് കോയാ സ്കോളർഷിപ്പിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ സ്കോളർഷിപ്പിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യുകയും ചെയ്യുമല്ലോ വീഡിയോയിലേക്ക് പോകാം കേരള സംസ്ഥാനത്തിലെ സർക്കാർ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദം ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് സി എച്ച് മുഹമ്മദ് ഗോയാ സ്കോളർഷിപ്പ് ഹോസ്റ്റൽ സ്റ്റൈഫൻ പുതുക്കുന്നതിന് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം സ്കോളർഷിപ്പ് ലഭിച്ചവർക്കാണ് റിനുവലിന് അവസരം നൽകുന്നത് ബിരുദത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് അയ്യായിരം രൂപ വീതവും ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ആറായിരം രൂപ വീതവും പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ഏഴായിരം രൂപ വീതവും ഹോസ്റ്റൽ സ്റ്റൈഫൻ്റ് ഇനത്തിൽ പതിമൂവായിരം രൂപ വീതവുമാണ് പ്രതിവർഷം സ്കോളർഷിപ്പ് നൽകുന്നത് ഒരു വിദ്യാർത്ഥിനിക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈഫൻ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് അപേക്ഷിക്കാവുന്നതാണ് കോളേജ് ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കും സ്ഥാപന മേധാവി അംഗീകരിച്ചിട്ടുള്ള സ്വകാര്യ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കും ഹോസ്റ്റൽ സ്റ്റൈഫൻറ്റിനായി അപേക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കുടുംബവാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ സ്കോളർഷിപ്പ് മെന്യൂ ലിങ്ക് മുഖേന ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് അപേക്ഷിക്കേണ്ട രീതി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന വകുപ്പിൻ്റെ വെബ്സൈറ്റിലെ സ്കോളർഷിപ്പ് മെന്യൂ ലിങ്ക് മൊഹേന സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക റിന്യൂവൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക ഹോസ്റ്റലിൽ നിന്നും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വർഷത്തെ ഹോസ്റ്റൽ ഫീ രസീത് അപേക്ഷയോടൊപ്പം സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ടതാണ് വിദ്യാർത്ഥി ഹോസ്റ്റലർ ആണെങ്കിൽ ഓൺലൈൻ അപേക്ഷയിൽ ഹോസ്റ്റലർ ഓപ്ഷൻ യെസ് നൽകുക സ്കോളർഷിപ്പിനായി അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം വ്യൂ ഓർ പ്രിന്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് എടുക്കുക രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും ആവശ്യമായ രേഖകളും വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കണം അപേക്ഷകർ ഹാജരാക്കേണ്ട രേഖകൾ അപേക്ഷകരുടെ രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ട് അപേക്ഷകരുടെ സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ ഒന്നാമത്തെ പേജിൻ്റെ പകർപ്പ് മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് മാർക്ക് ലിസ്റ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായും സാക്ഷ്യപത്രം സമർപ്പിക്കേണ്ടതാണ് വരുമാന സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾ ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓൺലൈനായി രജിസ്ട്രേഷൻ പ്രിന്റ് മറ്റ് അനുബന്ധ രേഖകളും സ്ഥാപന മേധാവയ്ക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക അക്ഷയ കേന്ദ്രങ്ങളുടെയോ ജനസേവന കേന്ദ്രങ്ങളുടെയോ സഹായം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് എല്ലാ വിഭാഗക്കാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന നിരവധി സ്കോളർഷിപ്പ് വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരാം നന്ദി